Hi friends, electrostatics topic il kore area ilude nammal sanjarichu edakke area ilude sanjariche charge galude logam charge inde properties adhe pole thanne coulomb's law electric field electric dipole torque on a dipole field along the axial line of a dipole field along the equatorial line of a dipole ഇത്രയും ഏരിയകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു ഓക്കെ ആ ഏരിയാസ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളുടെ സ്കാനിയ ബസ് നിങ്ങളെയും എന്നെയും കൂട്ടി വ്യത്യസ്ത ഗാർഡനുകളിലൂടെ സഞ്ചരിച്ചു അങ്ങനെ നമ്മൾ ഫീൽഡ് ഡ്യൂ ടു അൻ ഇലക്ട്രിക് ഡൈപോളിന്റെ ലോകത്താണ് ഇപ്പോ എത്തിച്ചേർന്നത് ഓക്കെ അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഓക്കെ ഫൈൻ ഇനി നോട്ട്ബുക്ക് എടുത്തോ ഉണ്ട് നോട്ട്ബുക്കും പെന്നും എടുത്തിട്ട് മാത്രമേ വീഡിയോസ് കാണാവൂ അതിലുള്ള എല്ലാ പോയിന്റ്സും എഴുതിയെടുക്കണം ഓക്കെ അങ്ങനെ എഴുതിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം അസൈൻമെന്റ്സ് ഉള്ളത് കൃത്യമായിട്ട് ചെയ്തു പോണം അടുത്ത വീഡിയോക്ക് മുന്നേ റെഡി അല്ലേ ആ കോൺട്രാക്ടിലാണ് നമ്മൾ വീഡിയോയുമായി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രയിൽ ഞാനും നിങ്ങളുടെ കൂടെ വരുന്നത് ആ ഒരു കണ്ടീഷന്റെ ബാക്ക് പവറിൽ മാത്രം അല്ലെങ്കിൽ അതിന്റെ ബാക്കപ്പിൽ മാത്രമാണ് നിങ്ങളുടെ കൂടെ ഞാനും സഞ്ചരിക്കാൻ തീരുമാനിച്ചത് ക്ലിയർ അല്ലേ സോ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ആറാമത്തെ ലോകം പാർട്ട് സിക്സ് ഓക്കെ ആ പാർട്ട് സിക്സിൽ നിങ്ങളോട് ഇന്ന് പറയാൻ പോണത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇലക്ട്രിക് ഫ്ലക്സ് ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൂളംസ് ലോയിലേക്ക് ഒന്ന് മടങ്ങിപ്പോയാലോ കൂളംസ് ലോ നമുക്കറിയാലോ ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അതിനല്ലേ കൂളംസ് ലോ എന്ന് വിളിച്ചേ ഓക്കെ ഒന്നാമത്തെ ചാർജ് ക്യൂ വൺ രണ്ടാമത്തെ ചാർജ് ക്യൂ ടു സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആർ ദ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 q1 q2 divided by r square ഇതാണല്ലോ ഫോഴ്സിന്റെ ഇക്വേഷൻ അല്ലേ രണ്ട് ചാർജുകൾ ഉണ്ടെങ്കിൽ കൂളംസ് ലോ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാം ഇറ്റ്സ് എ സെൻട്രൽ ഫോഴ്സ് ഇറ്റ്സ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇതൊക്കെ സർ മുന്നേ പറഞ്ഞതല്ലേ സംശയമൊന്നുമില്ല ഇതൊക്കെ മുന്നേ പറഞ്ഞതാണ് ഒരിക്കൽ കൂടെ നിങ്ങളെ ബ്രെയിനിലൂടെ ആ വേവുകൾ സഞ്ചരിക്കട്ടെ എന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ ക്ലിയർ അല്ലേ ഓക്കെ ഇനി എനിക്കൊരു സംശയം മൂന്ന് ചാർജുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഈ മൂന്ന് ചാർജുള്ള ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ഫോഴ്സ് എത്ര ആവുന്ന് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസിനെ ആർ വൺ ടു എന്ന് വിളിക്കാം ഈ ഡിസ്റ്റൻസ് അപ്പൊ എന്താ വിളിക്കാം ഒന്നിനും രണ്ടിനും ഇടയില് ആർ വൺ ടു ആണെങ്കിൽ വണ്ണിനും ത്രീക്കും ഇടയില് ആർ വൺ ത്രീ അപ്പോ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും ആർ ടു ത്രീ ഇവര് തമ്മില് ടോട്ടൽ ഫോഴ്സ് എത്ര ആവുമെന്ന് ചോദിച്ചാൽ വളരെ ഈസി അല്ല അത് പറയാൻ എഫ് ഇസ് ഈക്വൽ ടു ഇവിടെ എഴുതാം അല്ലെ അതായിരിക്കും നന്നാവുക എഫ് ഇസ് ഈക്വൽ ടു കെ പുറത്തെടുക്കാം ക്യൂ വൺ ക്യൂ ടു ഡിവൈഡഡ് ബൈ ആർ വൺ ടു സ്ക്വയർ പ്ലസ് Q1, Q3 divided by R13 square plus Q1, Q4 divided by Q2, Q3 divided by R23 square. സംശയമില്ലല്ലോ ഓക്കെ ഇത് ത്രീ ആണ് ഇത് ടു ആണ് ചിലപ്പോൾ നമുക്കത് എഴുതിയത് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി മുന്നോട്ട് പോവാൻ ബുദ്ധിമുട്ടാവും ഓക്കെ ആൻഡ് ദിസ് ഇസ് ആർ വൺ ടു സംശയമില്ലല്ലോ മൂന്ന് ചാർജുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ മൂന്നെണ്ണം ഒന്നും രണ്ടും ഒന്നും മൂന്നും രണ്ടും മൂന്നും അപ്പൊ നാല് ചാർജുള്ള ഒരു സിസ്റ്റം ഉണ്ട് വിചാരിക്കാം ഇവിടെയാണ് നാലാമത്തെ ചാർജ് ഓക്കെ സോ ഇത് ക്യൂ വൺ ക്യൂ ഫോർ തെറ്റിച്ചു ആർ വൺ ഫോർ ക്യൂ വൺ ക്യൂ ഫോർ ആണ് ഫോഴ്സിൽ വരിക ഡിസ്റ്റൻസ് എഴുതുമ്പോ ഇറ്റ് ഈസ് ആർ വൺ ഫോർ ഓക്കെ അതേപോലെ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് വരില്ലേ ആ ഡിസ്റ്റൻസിനെ നമുക്ക് ആർ ടു ഫോർ എന്ന് എഴുതാം
ഈ ഡിസ്റ്റൻസിനെ ആർ ത്രീ ഫോർ എന്ന് എഴുതാം. നാല് ചാർജുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ എത്ര ഫോഴ്സ് ആണ് അവിടെ ഉണ്ടാവുക എന്ന് കണക്കൂട്ടി നോക്കൂ. ഒന്നും രണ്ടും തമ്മിൽ ഫോഴ്സ് ഉണ്ടാവും, ഒന്നും മൂന്നും തമ്മിൽ ഫോഴ്സ് ഉണ്ടാവും, ഒന്നും നാലും തമ്മിൽ ഫോഴ്സ് ഉണ്ടാവും, രണ്ടും മൂന്നും തമ്മിൽ ഫോഴ്സ് ഉണ്ടാവും, രണ്ടും നാലും തമ്മിൽ ഫോഴ്സ് ഉണ്ടാവും, മൂന്നും നാലും തമ്മിൽ ഫോഴ്സ് ഉണ്ടാവും. മൊത്തം എത്ര ഫോഴ്സ് ആണ്? മൂന്നും രണ്ടും അഞ്ചും ഒന്നും ആറ് ഫോഴ്സ്. ശരിയല്ലേ? സോ നാല് ചാർജുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ ആറ് ഫോഴ്സ് ഉണ്ടാവും, ഉറപ്പല്ലേ? ഇനി അഞ്ച് ചാർജുള്ള ഒരു സിസ്റ്റം ആണെങ്കിലോ? അഞ്ച് ചാർജുള്ള ഒരു സിസ്റ്റം ആണ് കൊണ്ടുപോയി വെച്ചതെങ്കിൽ ഒന്നും രണ്ടും ഒന്നും മൂന്നും ഒന്നും നാലും ഒന്നും അഞ്ചും, രണ്ട് മൂന്ന്, രണ്ട് നാല്, രണ്ട് അഞ്ച്, മൂന്ന് നാല്, മൂന്ന് അഞ്ച്, നാല് അഞ്ച്, മൊത്തം എത്ര ഫോഴ്സ് ഉണ്ടോ നോക്കൂ. നാലും മൂന്നും ഏഴും രണ്ടും ഒമ്പതും ഒന്നും പത്ത് ഫോഴ്സ് ആയി. ക്ലിയർ ആയില്ലേ? രണ്ട് ചാർജ് ഉള്ളപ്പോ ഒരു ഫോഴ്സ് ആണ്, മൂന്ന് ചാർജ് ഉള്ളപ്പോ രണ്ട് ഫോഴ്സ് ആണ്, നാല് മൂന്ന് ചാർജ് ഉള്ളപ്പോ തെറ്റിച്ചു, മൂന്ന് ചാർജ് ഉള്ളപ്പോ മൂന്ന് ഫോഴ്സ് ആണ്, നാല് ചാർജ് ഉള്ളപ്പോ എത്ര ഫോഴ്സ് ഉണ്ടെന്നാ പറഞ്ഞ? മൂന്നും രണ്ടും അഞ്ചും ഒന്നും ആറ് ഫോഴ്സ്. അഞ്ച് ചാർജ് ഉള്ളപ്പോ പത്ത് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി നൂറ് ചാർജ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിലോ? അയ്യോ സർ, ഒന്ന് രണ്ട്, ഒന്ന് മൂന്ന്, ഒന്ന് നാല്, അങ്ങനെ എഴുതി പോകുമ്പോ എത്ര ഉണ്ടാവും? വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ ചാർജ് ഉണ്ടാക്കണ ഫോഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ, അഞ്ച് ചാർജ് ഉണ്ടെങ്കിൽ നാലെണ്ണല്ലേ. ഒന്നാമത്തെ ചാർജ് ഉണ്ടാക്കണ ഫോഴ്സ് മൂന്ന് ചാർജ് ആണെങ്കിൽ രണ്ടെണ്ണം, മൂന്ന് ചാർജ് ആണെങ്കിൽ ഒന്നാമത്തെ ചാർജ് രണ്ട് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, നാല് ചാർജ് ഉണ്ടെങ്കിൽ മൂന്ന് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അഞ്ച് ചാർജ് ഉണ്ടെങ്കിൽ നാല് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നൂറ് ചാർജ് ഉണ്ടെങ്കിലോ? തൊണ്ണൂറ്റി ഒമ്പത് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ ചാർജോ? മൂന്ന് ചാർജ് ഉള്ള സിസ്റ്റത്തിൽ രണ്ട് ഫോഴ്സ്. ഓക്കെ, നാല് ചാർജ് ഉള്ള സിസ്റ്റത്തിൽ, മൂന്ന് ചാർജ് ഉള്ള സിസ്റ്റത്തില് ഒരു ഫോഴ്സ്, നാല് ചാർജ് ഉള്ള സിസ്റ്റത്തില് രണ്ട് ഫോഴ്സ്, അഞ്ച് ചാർജ് ഉള്ള സിസ്റ്റത്തില് മൂന്ന് ഫോഴ്സ്. ഓക്കെ, സോ രണ്ടെണ്ണം കുറവ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് ഫോഴ്സ് ഉണ്ടാവും. മനസ്സിലായി സർ? ഒന്നാമത്തെ ചാർജ് തൊണ്ണൂറ്റൊമ്പത് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, രണ്ടാമത്തെ ചാർജ് തൊണ്ണൂറ്റെട്ട് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, മൂന്നാമത്തെ ചാർജ് തൊണ്ണൂറ്റിയേഴ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ നൂറാമത്തെ ചാർജ് ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. തൊണ്ണൂറ്റി ഒമ്പത് നൂറ്, ഇത് ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടുക? അതെന്തോ ഒരു സംഭവമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അരിതമെറ്റിക് പ്രോഗ്രഷൻ അല്ലെ. സോ എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, അങ്ങനെയാണ് നമ്മൾ അതിന്റെ സമ്മ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള സംഖ്യയാണ്. സോ തൊണ്ണൂറ്റൊമ്പത് ബൈ രണ്ട് ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ഇതിൽ തൊണ്ണൂറ്റൊമ്പതല്ല ഉണ്ടാവുക. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? ഹൺഡ്രഡ്. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ 99 ഇൻറ്റു 50. 99 into 50. ഓക്കെ, ഈ സംഖ്യ എത്ര നമുക്ക് വേഗം ഊഹിക്കാലോ? 4950. അതെങ്ങനെ സർ കിട്ടിയേ? ഒരു ബേസിക് മാത്സ് ആണ്. 50 into 100 5000. അന്ന് ഒരു 50 കുറയ്ക്കണ്ടേ, കാരണം 99 into 50 അല്ലേ ഉള്ളൂ. സോ 5000 നിന്ന് ഒരു 50 കുറച്ചു, അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 4950 അല്ലേ. ഓക്കെ, സോ 100 ചാർജ് ഉള്ള സിസ്റ്റത്തില് 4950 ഫോഴ്സ്. അപ്പൊ 1000 ചാർജ് ഉള്ള ഒരു സിസ്റ്റം ആണ് നമ്മൾ എടുത്തതെങ്കിലോ? വെരി സിമ്പിൾ, 999 into 500. ഇവിടെ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ പറഞ്ഞൂടെ, എന്താണ് 500 into 1000 എന്ന് പറഞ്ഞാൽ 5 lakh. അതിന് ഒരു 500 കുറയ്ക്കാം, 4,99,500. ഇത്രയും ഫോഴ്സ് ഉണ്ടോ? ഇരുന്ന് എണ്ണിയ ഭയങ്കര രസാവില്ലേ? ഒന്ന് രണ്ട്, ഒന്ന് മൂന്ന്, ഒന്ന് നാല്, ഒന്ന് അഞ്ച്, ഒന്ന് ആറ്, ഒന്ന് എത്രയാണ്? 1000. പിന്നെ 2, 3, 2, 4, 2, 5, 2, 6, അങ്ങനെ 2000. സംഭവം നടക്കില്ല എന്ന് മനസ്സിലായില്ലേ? 1000 ചാർജ് ഉണ്ടെങ്കിൽ 499,500 എന്തുണ്ടാവും? ഫോഴ്സസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഈ ബോർഡ് ഒരു മെറ്റൽ ഷീറ്റ് ആയിരുന്നെങ്കിൽ ഇതില് കോടാനുകോടി കണക്കിന് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചാർജസ് ഉണ്ടാവും. ഇതിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ തലമുറകൾ കഴിഞ്ഞാലും അല്ലെ, മലയാളത്തിൽ കൽപ്പാന്ത കാലത്തോളം എന്നൊക്കെ പറയാറുണ്ട്, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. സോ കൂളംസ് ലോന്റെ ഫെയിലിയർ ആണ്
ചാർജിന്റെ എണ്ണം കൂടും തോറും വി കനോട്ട് യൂസ് കൂളംസ് ലോ. ഒരുപാട് ചാർജുകൾ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കൂളംസ് ലോ പറ്റില്ല. രണ്ട് ചാർജും മൂന്ന് ചാർജൊക്കെ ആണെങ്കിൽ കൂളംസ് ലോ സംഭവമാണ്. ഓക്കെ, ഈ പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇനി ബോർഡിലേക്കൊന്ന് നോക്കുക, ആ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, കുറെ ചാർജുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കേസാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഐഡിയ. ഓക്കെ, ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ലേ, പുഴയിൽ എത്ര മണലുണ്ട്, ഒറ്റ വാക്കിൽ ഉത്തരം പറയും, ഒരുപാട് അല്ലെ, അല്ലെങ്കിൽ എണ്ണാൻ പറ്റാത്ത അത്രയും, അങ്ങനെ കുറെ വാക്കുകൾ യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ഒറ്റ സംഖ്യയ്ക്ക് മാറ്റിയില്ലേ, ഒരുപാട് സംഖ്യ അല്ല, ഒരു ഐഡിയ എംബിലേക്ക് കൊണ്ടുവന്നു. ഇതേപോലെ കുറെ ചാർജുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ചാർജിനെ പറ്റി അല്ല പറയാ, പകരം ചാർജ് ഡെൻസിറ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, മൂന്ന് തരം ചാർജ് ഡെൻസിറ്റി പറയും. ഒന്നാമത്തെ ചാർജ് ഡെൻസിറ്റി ലീനിയർ ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി. It is denoted by the letter lambda. Line charge density or linear charge density. Lambda nu paranjal Q by L. Charge by length ne vilikana perana lambda. Okay. Appo Q nu paranjal endu varum, lambda L varum. Vera reethiyil parayam, dq equal to lambda dl. dq equal to lambda dl അല്ലെങ്കിൽ q equal to lambda l. Okay, so ഇനി മുതൽ a conductor, a straight conductor having charge density lambda and length l എന്ന് പറഞ്ഞാൽ ചാർജ് തന്നു എന്നാണ് അർത്ഥം. കാരണം എന്താണ്, ഈ ചാർജ് ഡെൻസിറ്റിനെ l കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തിന്റെ ആൻസർ കിട്ടും, ചാർജിന്റെ ആൻസർ കിട്ടും. സർ അങ്ങോട്ട് മനസ്സിലായില്ല, ഒന്നുമില്ല, ഇങ്ങനെയുള്ള ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടറിൽ ഒരുപാട് ചാർജുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ പറയുക എന്താ ചോദിച്ചാൽ, ഇതിലെ ഓരോ ചാർജിനല്ല പറയാ, പകരം യൂണിറ്റ് ലെങ്തില് എത്ര ചാർജ് ഉണ്ട്, അതാണ് ചാർജ് ബൈ ലെങ്ത്. അപ്പോ നിങ്ങളോട് ഒരാള് ലാംഡേനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യാം, ലാംഡേനെ ഡിഫൈൻ ചെയ്യണം. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോസസ്. Lambda is charge per unit length. അല്ലെങ്കിൽ it is a ratio of charge to length. എന്തും പറയാം. ലാംഡയുടെ യൂണിറ്റ് ചോദിച്ചാലോ, വെരി സിമ്പിൾ, ചാർജിന്റെ യൂണിറ്റ് കൂളം, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ, കൂളം പെർ മീറ്റർ. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, സോ നിങ്ങൾക്കൊരു ചെറിയ വർക്ക് തരണു. എന്താണ്, എന്തായിരിക്കും തരണ വർക്ക്? മനസ്സിലായി സർ, ലാംഡയുടെ ഡയമെൻഷൻ കാണണം. യാ, ലാംഡേന്റെ ഡയമെൻഷൻ ഇതിന്റെ കൂടെ എഴുതിയെടുക്കണം, അത് നിങ്ങൾക്കുള്ള വർക്കാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എഴുതാം. ഇ ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അല്ലേ ഉണ്ടായിരുന്നെ, അതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം, ലാംഡ എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അതല്ലെങ്കിൽ ഡിഇ ഈക്വൽ ടു 1/4πε0 ലാംഡ ഡി എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ, ഒന്നാമത്തെ കേസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ കാണണമെങ്കിൽ നമ്മൾ പുതിയൊരു മെത്തേഡാണ് യൂസ് ചെയ്യുക. ഇ എന്ന് പറഞ്ഞാൽ 1/4πε0 ഇന്റഗ്രൽ ലാംഡ ഡി എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അതെന്താ സർ പുതിയ ഒരു ഐഡിയ? പുതിയ ഐഡിയ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആണ്. ഇത് ഡി ക്യൂ അല്ലേ, അത് ക്യൂ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യൂ കിട്ടും, അപ്പൊ നമ്മളെ പണ്ടത്തെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്. ഒന്നാമത്തെ ചാർജ് ഡെൻസിറ്റി ലീനിയർ ചാർജ് ഡെൻസിറ്റി, രണ്ടാമത്തെ ചാർജ് ഡെൻസിറ്റി പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റിനെ നമ്മൾ വിളിക്കുക സിഗ്മ എന്നാണ്.
ആദ്യത്തെ ലാംഡ, രണ്ടാമത്തെ സിഗ്മ. ഒന്നാലോചിച്ച് നോക്കൂ, എന്തായിരിക്കും സിഗ്മയുടെ ഇക്വേഷൻ? നിങ്ങൾക്കറിയാം സിഗ്മയുടെ ഇക്വേഷൻ, യു ക്യാൻ ഈസിലി സേ ദ ഇക്വേഷൻ ഫോർ സിഗ്മ. എങ്ങനെ പറയാൻ പറ്റുക? വെരി സിമ്പിൾ, ലീനിയർ ചാർജ് ഡെൻസിറ്റി ചാർജ് ബൈ ലെങ്ത് ആണെങ്കിൽ എന്തായിരിക്കും സർഫസ് ചാർജ് ഡെൻസിറ്റി? നോ ഡൗട്ട്, ഇറ്റ് ഈസ് ചാർജ് ബൈ ഏരിയ. ഓക്കെ, ചാർജ് ബൈ ഏരിയ ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾക്ക് രണ്ട് ജോലികൾ കൂടെ തരുന്നു. മനസ്സിലായി സർ? സിഗ്മയുടെ യൂണിറ്റ് കാണണം, സിഗ്മയുടെ ഡയമെൻഷൻ കാണണം. വെൽ ഡൺ, അതന്നെയാണ് നിങ്ങൾക്കുള്ള അടുത്ത വർക്ക്. സോ സിഗ്മയുടെ യൂണിറ്റ് കാണുക, സിഗ്മയുടെ ഡയമെൻഷൻ കാണുക. അതൊരു സിമ്പിൾ പ്രോസസ് അല്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റണ ഒരു പ്രോസസ്സാണ്. ഓക്കെ ഫൈൻ. സോ സിഗ്മ ഈസ് ക്യൂ ബൈ എ, ചാർജ് ബൈ ഏരിയ. അപ്പൊ നമുക്ക് ഡി ക്യൂ എന്നുള്ളതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? സിഗ്മ ഡി എ. ഉറപ്പല്ലേ? ഇനി വേറെ രീതിയിലും പറയാം, സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ ആണെങ്കിൽ ക്യൂ ഈക്വൽ ടു എന്തായിരിക്കും വരിക? സിഗ്മ എ. അപ്പോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 1/4πε0 ഇന്റഗ്രൽ സിഗ്മ ഡി എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്, ഇതും ഇന്റഗ്രേഷൻ ആണ്, ഇതും ഇന്റഗ്രേഷൻ ആണ്. ഒന്ന് ഓവർ എ ലെങ്ത് ആണ്, ഒന്ന് ഓവർ ഏരിയ. ഓക്കെ, അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ താഴെ ഒരു എൽ ഇട്ടൊടുക്കുക. സോ ഇറ്റ് ഈസ് ലൈൻ ഇന്റഗ്രൽ ലാംഡ ഡി എൽ. അപ്പൊ ഇവിടെ എന്താ ഇട്ടൊടുക്കുക? എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഇന്റഗ്രൽ സിഗ്മ ഡി എ. ഇത് ലീനിയർ ആണ്, സോ ഓവർ എ ലെങ്ത് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്, സോ ഇന്റഗ്രേഷൻ ഓവർ എ പെർട്ടിക്കുലർ സർഫസ് ഏരിയ. ഓക്കെ, സോ ഒന്നാമത്തെ ഡെൻസിറ്റി ലീനിയർ ചാർജ് ഡെൻസിറ്റി, രണ്ടാമത്തെ ഡെൻസിറ്റി സർഫസ് ചാർജ് ഡെൻസിറ്റി. എന്തായിരിക്കും മൂന്നാമത്തെ? ആദ്യ ലെങ്ത്, പിന്നെ സർഫസ്. അപ്പൊ മൂന്നാമത്തെ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ലെങ്ത് ഏരിയ കഴിഞ്ഞു, ബാക്കി എന്താ? അറിയാം സർ, എന്താ വരിക? അതന്നെ വോള്യം. ലെങ്ത് ഏരിയ പിന്നെ വോള്യം ആണല്ലോ. ഓക്കെ, സോ ദ തേർഡ് വൺ, വോള്യം ചാർജ് ഡെൻസിറ്റി. വോള്യം ചാർജ് ഡെൻസിറ്റി, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ക്വാണ്ടിറ്റി റോ. ഓക്കെ, എന്താവും റോ എന്നുള്ളതിന്റെ ഇക്വേഷൻ? അറിയാം സർ, വോള്യം ചാർജ് ഡെൻസിറ്റി അല്ലേ, അപ്പോ അതിന്റെ ഇക്വേഷൻ വരാം ചാർജ് ബൈ വോള്യം. അപ്പോ ചാർജ് ഈക്വൽ ടു എന്ത് വരും? റോ വി. ഓക്കെ, ഇതാണ് ചാർജിന്റെ ഇക്വേഷൻ വരാം. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ വരാം 1/4πε0 ഇന്റഗ്രൽ റോ ഡി വി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. എന്താ പറഞ്ഞേ? അതന്നെ, ഇത് ഇന്റഗ്രൽ ഓവർ എ ലെങ്ത് ആണ്, ലീനിയർ ഇന്റഗ്രൽ ആണ്. ഇത് സർഫസ് ഇന്റഗ്രൽ ആണ്, ഇത് ലൈൻ ഇന്റഗ്രൽ, ഇത് സർഫസ് ഇന്റഗ്രൽ. ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ഇന്റഗ്രൽ ആയിരിക്കും? വോള്യം ഇന്റഗ്രൽ ആയിരിക്കും. സോ ഈ മൂന്ന് കേസും കൃത്യമായിട്ട് മനസ്സിലായോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ത്രീ ക്വാണ്ടിറ്റീസ് ഓർ ത്രീ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, വൺ ലീനിയർ ഡെൻസിറ്റി, സെക്കൻഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി, ആൻഡ് തേർഡ് വൺ വോള്യം ചാർജ് ഡെൻസിറ്റി. നമ്മൾ കൺസിഡർ ചെയ്യണത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി, നമ്മൾ കൺസിഡർ ചെയ്യണത് ഒരു തിൻ സർഫസ് ആണെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി. കുറച്ച് കട്ടിയും കനൊക്കെ ഉള്ള ഒരു തിക്കായിട്ടുള്ള സർഫസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യണതെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് വോള്യം ചാർജ് ഡെൻസിറ്റി. ഇനി എത്ര ചാർജ് ഉള്ള സിസ്റ്റം ആയിക്കോട്ടെ, 10^23 ചാർജസ് അടങ്ങണ ഒരു പ്ലെയിൻ ഷീറ്റ്, നോ പ്രോബ്ലം, അവിടെ സിഗ്മ ആയിരിക്കും ഇമ്പോർട്ടന്റ് ആവുക. ഓക്കെ, 50 കിലോമീറ്റർ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു അലൂമിനിയം വയർ, ലാംഡയിരിക്കും ക്രൂഷ്യൽ. ഓക്കെ, എ തിക് ബ്ലോക്ക് ഹാവിംഗ് എ വോള്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇമ്പോർട്ടന്റ് ആരായിരിക്കും? വോള്യം ചാർജ് ഡെൻസിറ്റി റോ വരും. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ബോർഡിൽ നോക്കുക. ഓക്കെ, ഈ പാർട്ടിൽ നമ്മൾ ആലോചിക്കേണ്ട ചെറിയ ഒരു കാര്യം, ഇപ്പോ നിങ്ങൾക്ക് തന്നത് ഇങ്ങനെ ഒരു സ്ഫിയർ ആണ് വിചാരിച്ചോളൂ. ഈ സ്ഫിയറിന്റെ റേഡിയസ് ആർ ആണ്. ഈ സ്ഫിയറിലേക്ക് നമ്മൾ ക്യൂ ചാർജ് അപ്ലൈ ചെയ്തു. ആ സ്ഫിയറിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എത്ര ആവും എന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും ആൻസർ പറയുക? സിമ്പിൾ അല്ലേ സർ?
ചാർജ് ക്യൂ ആണ് നമുക്കറിയാം. സ്ഫിയറിന്റെ ഏരിയ എത്രയാണ്? 4πr². സോ വാട്ട് ഷുഡ് ബി സിഗ്മ? സിഗ്മ ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πr². അപ്പൊ ക്യൂ എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? സിഗ്മ ഇൻറ്റു 4πr². ക്ലിയർ അല്ലേ? സോ ഇവിടെ നമുക്ക് കിട്ടുന്ന ഐഡിയ ഇതാണ്. എന്തായിരിക്കും ഇവിടെ കിട്ടുന്ന ഐഡിയ? സിഗ്മ എന്ന് പറഞ്ഞാൽ ക്യൂ ഡിവൈഡ് ബൈ 4πr² ഓർ ക്യൂ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4πr². ഇതായിരിക്കും ഇക്വേഷൻ, സിഗ്മ ഇൻറ്റു 4πr². സോ ചാർജ് ഡെൻസിറ്റിന്റെ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സിഗ്മ ആണെങ്കിൽ ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ് വരിക. റോ ആണെങ്കിൽ ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ആയിരിക്കും. ലാംഡ ആണെങ്കിൽ ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആയിരിക്കും, പവർ 1, 2, 3. കാരണം സിമ്പിൾ, ലെങ്ത്തിന്റെ ഡയമെൻഷൻ എൽ ആണ്, ഏരിയയുടെ ഡയമെൻഷൻ എൽ സ്ക്വയർ ആണ്, വോള്യത്തിന്റെ ഡയമെൻഷൻ എൽ ക്യൂബ് ആണ്. സ്വാഭാവികമായിട്ട് എന്റെ താഴത്ത് ആർ ക്യൂബ് എന്നുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും വരിക, വോളിയം ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ. ഓക്കെ, സോ മൂന്ന് ചാർജ് ഡെൻസിറ്റീസും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് ചാർജുള്ള ഒരു സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിക്കണതെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ചാർജ് ഡെൻസിറ്റി ആണ്, സിംഗിൾ ചാർജസ് അല്ല. അത് നമുക്ക് ഒരിക്കലും കഴിയില്ല, കാരണം കോടിക്കണക്കിന് ചാർജസ് ആണ് ആ സിസ്റ്റത്തിൽ അസംബിൾ ആയിട്ടുണ്ടാവുക. ഐഡിയ കിട്ടിയില്ലേ? കൃത്യമായിട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, സോ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് നീങ്ങാലോ. നെക്സ്റ്റ് പാർട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ദ ഗ്രേറ്റ് സയന്റിസ്റ്റ് മൈക്കിൾ ഫാരഡേ ഇൻട്രോഡ്യൂസ് ചെയ്ത ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഫാരഡേ പറഞ്ഞ പേര് പക്ഷെ ഇങ്ങനെ അല്ല കേട്ടോ, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നാണ് ഫാരഡേ പറഞ്ഞ പേര്. അതിനെന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് പിന്നീടാണ് എൻ സി ആർ ടിക്ക് എന്നല്ല സയൻസിന് മനസ്സിലായത്. അതുകൊണ്ട് ആ പേര് മാറ്റിയിട്ട് പുതിയൊരു പേരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, മൈക്കിൾ ഫാരഡെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ്, ആ പേര് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. എന്താവാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ വെരി സിമ്പിൾ ടോപ്പിക്, അത് പറയാൻ വളരെ എളുപ്പമാണ്. ഒരു ഡെഫിനിഷൻ പറയാൻ വളരെ സിമ്പിൾ ആണ്. ദേ ആർ ദ ഇമാജിനറി ലൈൻസ് യൂസ് ടു റെപ്രസെന്റ് ഇലക്ട്രിക് ഫീൽഡ്സ്. ദേ ആർ ദ ഇമാജിനറി ലൈൻസ് യൂസ് ടു റെപ്രസെന്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ലൈൻസ് ആണ് ഫീൽഡ് ലൈൻസ്. അങ്ങനെ ഒരു ലൈൻ ഒന്നും ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാവില്ല, പകരം അതൊരു ഇമാജിനറി ലൈൻ ആണ്. ഓക്കെ, സോ ദേ ആർ ദ ഇമാജിനറി ലൈൻസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ഇലക്ട്രിക് ഫീൽഡ്സ്. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ പറഞ്ഞേ. ഓക്കെ, അല്ലെങ്കിൽ അതിന് വേറൊരു ടേമും കൂടി കൊടുക്കാറുണ്ട്, ദേ ആർ ദി പാത്ത്. ദേ ആർ ദി പാത്ത് along which a unit positive charge will move. They are the path along which a unit positive charge will move in an electric fields, if it is free to move. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഞാൻ ഇവിടെ വരയ്ക്കാം ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ്സ്. ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇതിന്റെ ഉള്ളിൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുപോയി വെച്ചാൽ ആ പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാ നീങ്ങുക? ഞങ്ങൾക്കറിയാം സർ, നെഗറ്റീവിന്റെ അടുത്തേക്ക്. ആ ആൻസർ വളരെ സിമ്പിൾ ആണ്. ഒരു ചെറിയ കാര്യമല്ല ചോദിക്കേ, അത് ഇവിടേക്കായിരിക്കോ വരിക, അതോ ഇവിടെ ആയിരിക്കോ, അതോ ഇവിടെ ആയിരിക്കോ, ഇവിടെ ആയിരിക്കോ എത്തുക? അത് അതിനിഷ്ടമുള്ള പാത്തിലൂടെ നീങ്ങും. സോ ഇത് അതിന് തോന്നിയ എല്ലാ പാത്തിലൂടെയും സഞ്ചരിക്കാം. ഓക്കെ, ഏതൊക്കെ വഴികളുണ്ടോ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ സഞ്ചരിക്കാം. ഈ പോസിബിൾ ആയിട്ടുള്ള പാത്തുകളാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിളിക്കാം. ഓക്കെ, സോ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ദേ ആർ ദ ഇമാജിനറി ലൈൻസ് യൂസ് ടു റെപ്രസെന്റ് ഇലക്ട്രിക് ഫീൽഡ്സ്. ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യാനുള്ള ഇമാജിനറി ലൈൻസ് ആണ് ഫീൽഡ് ലൈൻസ്. അല്ലെങ്കിൽ
They are the path along which a unit positive charge will move in an electric field if it is free to move. Definition clear aile? They are the path along which a unit positive charge will move in an electric field if it is free to move. ശരിക്കൊരു കണ്ടീഷനും കൂടെ അവിടെ പറയാറുണ്ട്. If it is free to move from rust എന്ന് കൂടെ പറയണം. കാരണം ഐ ഐ ടിന്റെ ഫസ്റ്റ് എക്സാമിന് നമ്മൾ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ഐ ഐ ടി മെയിൻ ഓക്കെ കുറച്ച് മുന്നെയാണ് 96 സംതിങ് ആ സമയങ്ങളില് ചോദിച്ച ചോദ്യങ്ങളിലെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇങ്ങനെ ക്യാൻ വി സേ ദാറ്റ് ഓക്കെ അത് അസേർഷൻ റീസൺ പോലെയാണ് ആ ക്വസ്റ്റ്യൻ അതിൽ വന്നിരുന്നത് ഓക്കെ ഇലക്ട്രിക് ചാർജ് ഷുഡ് ഓൾവേസ് മൂവ് ത്രൂ ഫീൽഡ് ലൈൻസ് അതായിരുന്നു ആ ക്വസ്റ്റ്യൻ ഇലക്ട്രിക് ചാർജ് വിൽ ഓൾവേസ് മൂവ് ത്രൂ ഫീൽഡ് ലൈൻസ് ഓക്കെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അവരതിന് കുറെ കണ്ടീഷൻസ് പറഞ്ഞിരുന്നു ഓക്കെ അതായത് ആ കണ്ടീഷൻ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഓപ്ഷൻസ് വരുമല്ലോ ആ ഓപ്ഷൻസില് ഓപ്ഷൻ പറയാനുള്ള സമയം നമുക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ ആൻസറിലേക്ക് ഡയറക്റ്റ് പോവാണ് ഓക്കെ സോ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരുന്നു A charge will always, a positive charge, a unit positive charge will always move through field lines. നായിരുന്നു അതിന്റെ സെന്റൻസ് ഓക്കെ എന്നിട്ട് അതിന്റെ കാരണങ്ങൾ അതിന്റെ താഴെ പറഞ്ഞിരുന്നു ഇഫ് ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ഇഫ് ഇറ്റ് ഈസ് മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി അങ്ങനെ കുറെ കണ്ടീഷൻസ് പറഞ്ഞിരുന്നു ഓക്കെ അതിന്റെ ആൻസർ ഇതാണ് റസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് സഞ്ചരിക്കുന്ന പാത്തുകളാണ് ഏത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇലക്ട്രിക് ഫീൽഡിലേക്ക് എത്തുമ്പോൾ ഓൾറെഡി ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് എന്നാണ് കണ്ടീഷൻ എങ്കിൽ ഇറ്റ് വിൽ ഡീവിയേറ്റ് ഫ്രം ഫീൽഡ് ലൈൻ അത് ഒരു ഫീൽഡ് ലൈനിൽ നിന്ന് വേറൊരു ഫീൽഡ് ലൈനിലേക്ക് നീങ്ങും അതെന്താ സാർ അങ്ങനെയൊക്കെ പറയണേ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് സഞ്ചരിക്കുന്ന പാത്തല്ലേ ഫീൽഡ് ലൈൻ ആണ് എപ്പോഴാ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ആക്സിലറേഷൻ ഉണ്ടാവുക ആക്സിലറേഷൻ ഈസ് ഫോഴ്സ് ബൈ മാസ് എന്ന് പറഞ്ഞ ക്യു ഇ ബൈ എം സോ മറ്റൊരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസും കൂടിയും അവിടെ വരുമ്പോഴല്ലേ ആ ചാർജിന് ആക്സിലറേഷൻ ഉണ്ടാവുക അങ്ങനെ വരുമ്പോ ഇതായിരിക്കുമോ അവിടുത്തെ നെറ്റ് ഫീൽഡ് അല്ല ഈ ഫീൽഡിന്റെയും രണ്ടാമത്തെ ഫീൽഡിന്റെയും കൂടി റിസൾട്ടന്റ് ആയിരിക്കും നെറ്റ് ഫീൽഡ് അവിടേക്ക് ചാർജ് മൂവ് ചെയ്യും അത്രേ ഉള്ളൂ നമ്മളുടെ ഈ പാവം ഫീൽഡിലൂടെ ആയിരിക്കില്ല അപ്പൊ അത് നീങ്ങാം പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ സോ ഓൾറെഡി ആക്സിലറേറ്റഡ് ആണെങ്കിൽ ദ ചാർജ് വിൽ ഡീവിയേറ്റ് ഫ്രം ദ പാത്ത് ഇഫ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം റസ്റ്റ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി മൂവ് ത്രൂ ഫീൽഡ് ലൈൻസ് പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ ഞാൻ ഇതിലെ പറയാൻ പറ്റുന്ന എല്ലാ പോയിന്റ്സിന്റെയും കൂടെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും കൂടെ പറയാൻ ശ്രമിക്കാം ഓക്കെ സോ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വിൽ മൂവ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ് അലോങ് ദ ഫീൽഡ് ലൈൻ if it is starting from rest if it is accelerated initially it will deviate from the path logic clear alle prashna onnillalo parne okay ini properties of field lines field line de properties okay properties of field lines ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു വിചാരിക്കാം ഓൾറെഡി ഇങ്ങനെ ഒരു പ്ലസ് ക്യൂ ഉണ്ട് വെറുതെ ഇവിടെ ഒരു മൈനസ് ക്യൂം വരച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഫീൽഡ് ലൈൻസ് വരയ്ക്കണം എങ്ങനെയായിരിക്കും എന്റെ ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ അത് അകന്നു പോവല്ലേ ചെയ്യാം ഇവിടെ വെച്ചുകൊടുത്താൽ ഇവിടുന്ന് ഇങ്ങനെ പോവും ഇവിടെ വെച്ചുകൊടുത്താൽ ഇങ്ങനെ നീങ്ങും ഇവിടെ വെച്ചുകൊടുത്താൽ ഇങ്ങനെ നീങ്ങും സോ ഒരു പോസിറ്റീവ് ചാർജിന്റെ കേസിൽ ഫീൽഡ് ലൈൻസ് diverge or move away from the charge okay minus q anengilo it will move towards the charge okay it will move towards the charge so രണ്ട് ചാർജ് ഉള്ള ഒരു സിസ്റ്റം ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എവിടുന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എവിടെ ആയിരിക്കും അവസാനിക്കുക വെരി സിമ്പിൾ ഞങ്ങൾക്ക് മനസ്സിലായി സർ എന്താ മനസ്സിലായേ Field lines originate from positive charge and ends at negative charge. Okay, so first property, it will, field lines will start from positive charge. Start from positive charge and ends at negative charge. Ends at negative charge.
okay start from positive charge and ends at negative charge appo rendamatha property kittum they are open curves they are open curves field lineukal open curvesukal aanu endey open curve nu parna oru point nu thodangi vera edho point nu nikkana curve closed curve nu parnalo തുടങ്ങി അതേ പോയിന്റിലേക്ക് തിരിച്ചു വരുന്ന കർവ് ഓക്കെ ഇവിടെ പോസിറ്റീവിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഫീൽഡ് ലൈൻ നെഗറ്റീവിൽ അവസാനിക്കുകയാണ് സോ അയാൾ തിരിച്ചു പോരോ പോരില്ല എന്ന് ഉറപ്പല്ലേ സോ ദേ ആർ ഓപ്പൺ കർവ്സ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചും ഇങ്ങോട്ട് തന്നെ പോരണം അതുണ്ടാവില്ല ഓക്കെ സോ ദേ ആർ ഓപ്പൺ കർവ്സ് പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി ദേ ആർ കണ്ടിന്യൂസ് കർവ്സ് ദേ ആർ കണ്ടിന്യൂസ് കർവ്സ് അതെന്തേ കണ്ടിന്യൂസ് കർവ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഓക്കെ അപ്പോ ഇങ്ങനെ വരുന്നത് കണ്ടിന്യൂസ് കർവ് ആണ് ഇതൊക്കെ കണ്ടിന്യൂസ് കർവുകളാണ് ഒരു ചാർജ് ഇവിടെ ഉണ്ട് ഇതിന്റെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് വന്നേ വിചാരിക്കാം മുന്നെപ്പോഴോ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണത് ഫീൽഡ് ലൈൻസ് വിൽ നോട്ട് ബി ബ്രേക്ക് ലൈൻസ് ഓർ ദർ നെവർ ബി പോയിന്റ്സ് Field lines cannot be represented by dots. Why? Okay. Allengil field lines usually will not have break through the path. Why? Ingane kore reethil aa question choikkam. Endayirikku ende answer vera? Field line nu paranjal field ne represent cheyyanulla lines alle. Appo field ulla ella sthalathum field lines undavallo 100% urappalle. Field ulla ella sthalathum field lines undav. Okay. So ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ആണ് നമ്മൾ വരച്ചതെങ്കിൽ അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസിൽ ബ്രേക്ക് പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഈ വരച്ച റൗണ്ടിന്റെ ഉള്ളിൽ ഫീൽഡ് ഉണ്ടാവുമോ ഇല്ല ഈ വരച്ച റൗണ്ടിന്റെ ഉള്ളിൽ ഫീൽഡ് ഉണ്ടാവില്ല ഈ വരച്ച റൗണ്ടിന്റെ ഉള്ളിൽ ഫീൽഡ് ഉണ്ടാവില്ല അങ്ങനെയാണോ ഫീൽഡ് ഉണ്ടാവുക ഒരു സ്ഥലത്തുണ്ട് ഇവിടെ ഇല്ല ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ല അങ്ങനെ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യോ ഏത് റീജിയൻ വരെയാണോ ഉള്ളത് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല കാരണം നമ്മൾ അതിന് എക്സാമ്പിൾ പറഞ്ഞ കേസ് ഓർക്കുണ്ടാവും ഒരു മാഗ്നറ്റ് വെച്ച് കൊടുത്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചാൽ സേഫ്റ്റി പിൻ അട്രാക്റ്റഡ് ആവും കുറച്ച് ദൂരെ വെച്ചാൽ അട്രാക്ഷൻ കുറയും കുറച്ചും കൂടെ ദൂരെ വെച്ചാൽ അട്രാക്ഷൻ ഉണ്ടാവില്ല ഇങ്ങനല്ലേ പറഞ്ഞത് തിരിച്ചിങ്ങനെ ആയിരുന്നോ പറഞ്ഞിരുന്നത് മാഗ്നറ്റിന്റെ തൊട്ടടുത്ത് സേഫ്റ്റി പിൻ വെച്ചാൽ അട്രാക്ഷൻ ഉണ്ടാവും തൊട്ടടുത്ത് വെച്ചാൽ ഉണ്ടാവില്ല കുറച്ചും കൂടെ വിട്ടുവെച്ചാൽ ഉണ്ടാവും കുറച്ച് വിട്ടുവെച്ചാൽ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ സോ ഫീൽഡ് ലൈൻസിന് ബ്രേക്ക് വന്നാൽ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കില്ലേ ഈ ബ്രേക്ക് പോയിന്റുകളിലൊക്കെ ഫീൽഡ് സീറോ എന്ന് പറയേണ്ടി വരും ഇറ്റ്സ് പ്രാക്ടിക്കലി ഇംപോസിബിൾ സോ ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് കർവ്സ് ലോജിക് ക്ലിയർ അല്ലേ ഇനി നാലാമത്തെ പ്രോപ്പർട്ടി Tangent at any point will give direction of electric field at that point. Tangent at any point will give direction of electric field at that point. ഒരു പോസിറ്റീവ് പ്ലേറ്റും ഒരു നെഗറ്റീവ് പ്ലേറ്റും വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് ഉത്തരം പറയും പോസിറ്റീവ് ടു നെഗറ്റീവ് അതിന്റെ മീനിങ് എല്ലാ പോയിന്റ്സിലും ഇങ്ങനെയെന്നല്ല എല്ലാതിന്റെയും ടോട്ടൽ ഇങ്ങനെ എന്നാണ് ചിലപ്പോ ഇവിടുത്തെ ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവാം ഇവിടുത്തെ ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവാം ആസ് പെർ ദ വെക്ടർ ഐഡിയ ഇങ്ങനെ രണ്ട് ഡയറക്ഷൻസ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും റിസൾട്ടന്റ് ഡയറക്ഷൻ ഇങ്ങനെയല്ലേ ഉണ്ടാവുക ഇതാണ് നമ്മൾ വരച്ചത് നമുക്ക് റിസൾട്ടന്റ് വേണ്ട ഈ പോയിന്റ് മാത്രം മതി അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഫീൽഡ് ലൈൻസിന് ടാൻജന്റ് വരച്ചാൽ മതി ആ ഐഡിയ വളരെ സിമ്പിൾ അല്ലേ കഴിഞ്ഞ വർഷം പഠിച്ചൊരു ലോജിക് ഉണ്ടായിരുന്നു ഒരു കല്ലിന്റെ മുകളില് കയറ് കെട്ടിയിട്ട് അത് റൊട്ടേറ്റ് ചെയ്യാം ഓക്കെ ഇങ്ങനെ കല്ല് കെട്ടിയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോ ഈ കല്ല് ഏത് പാത്ത് കൂടെ സഞ്ചരിച്ചു എന്നറിയാൻ നമ്മൾ എന്താ ചെയ്തിരുന്നത് ഓരോ പോയിന്റിലും ടാൻജന്റ് വരയ്ക്കല്ലേ ആ ടാൻജന്റ് എന്നല്ലേ നമ്മൾ ആ കല്ലിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കിയിരുന്നത് ആ ഇൻസ്റ്റന്റേനിയസ് ഡയറക്ഷൻ മനസ്സിലാക്കിയത് ബൈ ഡ്രോയിങ് ടാൻജൻസ് ആണ് ഇത് കല്ല് പോണ വഴി ഓക്കെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഏതോ അതിലൂടെയാണ് ചാർജ് മൂവ് ചെയ്യുക അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റത്തെ ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും വരയ്ക്കേണ്ടത് നോട്ട് ഡൗട്ട് അറ്റ് ഓൾ വി ഹാവ് ടു ഡ്രോ ടാൻജൻസ്
ഐ ഡിക്ലെയർ അല്ലേ, സ്പർശരേഖ അല്ലെങ്കിൽ ടാൻജന്റ് വരച്ചാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കിട്ടും. പറഞ്ഞ ലോജിക് വ്യക്തമായിട്ട് മനസ്സിലായോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ പോയിന്റ് നമ്പർ 4. ഇനി പോയിന്റ് നമ്പർ 5. In uniform electric field, they are parallel. In uniform electric field, they are parallel. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ഫീൽഡ് ലൈനുകൾ പാരലൽ ആയിരിക്കുന്നു. ഓക്കെ, ഞാന് ഈ വരച്ച ഫിഗർ ജസ്റ്റ് ഒന്ന് മായ്ക്കണോ, ഇതിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, യൂണിഫോം ഫീൽഡിലെ ഫീൽഡ് ലൈൻസ് പാരലൽ ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാം. ഓക്കെ, സോ ഒരു പോസിറ്റീവ് പ്ലേറ്റും ഒരു നെഗറ്റീവ് പ്ലേറ്റും നമുക്കറിയാം, അതിന്റെ ഉള്ളില് ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും. പോസിറ്റീവ് പ്ലേറ്റ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ്, ദർ മസ്റ്റ് ബി അൻ ഇലക്ട്രിക് ഫീൽഡ്. സംശയമില്ലല്ലോ. ഓക്കെ, വെറുതെ ഒരു കേസ് എടുക്കുക. ഇത് കുറെ കണ്ടക്ടേഴ്സ്, സ്പ്ലിറ്റഡ് കണ്ടക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലേറ്റ് ഉണ്ടാക്കിയത്. ഇവിടെ ഹൈ നെഗറ്റീവ് ചാർജ്, ഇവിടെ ലോ നെഗറ്റീവ് ചാർജ്, ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ഇതൊരു മെറ്റൽ പീസ് ആണ്, ഇത് അടുത്ത മെറ്റൽ പീസ് ആണ്, അത് തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. ഇത് ഹൈലി നെഗറ്റീവ് ചാർജ്, ഇത് വെരി സ്മോൾ നെഗറ്റീവ് ചാർജ്. ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോയി വെച്ചാൽ അയാൾക്ക് എങ്ങോട്ട് പോകാനാ താല്പര്യം ഉണ്ടാവുക? അതെന്താ സർ സംശയം? ഹൈ നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് നീങ്ങാ, സംശയമൊന്നുമില്ല, ഇയാൾ ഇങ്ങോട്ടാ നീങ്ങാ. ഉറപ്പല്ലേ? ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ പോലും ആ പോസിറ്റീവ് ചാർജിന് എങ്ങോട്ട് നീങ്ങാനാ താല്പര്യം ഉണ്ടാവുക? നെഗറ്റീവില്, ഹൈ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് നീങ്ങാനാണ് താല്പര്യം ഉണ്ടാവുക. അതേസമയം എല്ലാ ഭാഗത്തും ഈക്വൽ നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ അപ്പൊ അയാൾക്ക് ഈ താല്പര്യം അല്ല ഉണ്ടാവുക. ഇവിടെ വെച്ചുകൊടുത്താ ഇങ്ങനെ പോവാനാ താല്പര്യം ഉണ്ടാവുക, ഇവിടെ വെച്ചാ ഇങ്ങനെ പോവാനാണ് താല്പര്യം ഉണ്ടാവുക, ഇവിടെ വെച്ചാ ഇങ്ങനെ പോവാനാണ് താല്പര്യം ഉണ്ടാവുക. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഇതിന് ഞാൻ സാധാരണഗതിയില് ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ എന്റെ മുന്നിലുള്ള ടേബിളില്, ഇവിടെ ഒരു ടേബിൾ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം, കുറെ ഇന്ത്യൻ കറൻസീസ് വെച്ചിട്ടുണ്ട്. ഒരു 5 രൂപ എന്റെ കറൻസി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 10 രൂപ എന്റെ കറൻസി വെച്ചിട്ടുണ്ട്. ഒരു 20 രൂപ എന്റെ കറൻസി വെച്ചിട്ടുണ്ട്. 50 രൂപ എന്റെ കറൻസി വെച്ചിട്ടുണ്ട്. 100 രൂപ എന്റെ കറൻസി വെച്ചിട്ടുണ്ട്. 200 രൂപ എന്റെ കറൻസി വെച്ചിട്ടുണ്ട്. 500 രൂപ എന്റെ കറൻസി വെച്ചിട്ടുണ്ട്. ഏറ്റവും അറ്റത്ത് 2000 രൂപ എന്റെ കറൻസി വെച്ചിട്ടുണ്ട്. എങ്ങട്ടാ പോണെന്ന് ഏകദേശം ഒരു ഉദാഹരണം കിട്ടിയില്ലേ? ആ കറൻസികളിൽ ഒന്നെടുത്തോളാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ ഏത് കറൻസി ആയിരിക്കും എടുക്കുക? നോട്ട് ഡൗട്ട് അറ്റ് ഓൾ, 2000 കറൻസി മാത്രമേ എടുക്കുള്ളൂ, സംശയമൊന്നുമില്ല. ഓക്കെ, 5, 10, 20, 50, 100, 500, 2000 കറൻസീസ് വെച്ചിട്ട്, അല്ലെങ്കിൽ എല്ലാ കറൻസീസും, അതിൽ ഒന്ന് എന്നോട് എടുത്തോളാൻ പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യുക 100% ഉറപ്പാണ് 2000 കറൻസി എടുക്കും. ഓക്കെ, അതെടുത്തുകൊണ്ട് ഞാൻ എന്റേതായ വഴിക്ക് പോകും, കിട്ടിയ ഫ്രീ ഓഫർ അല്ലേ. ഓക്കെ, ഇനി ആ കേസ് ഒന്ന് മാറ്റി ചിന്തിക്കാം. ടേബിളിന്റെ മുകളില് കുറെ 2000 കറൻസീസ് വെച്ചിട്ടുണ്ട്. 2000 കറൻസീസ് ഒരേപോലുള്ള പുതിയ കറൻസീസ്, അതിലൊന്ന് എന്നോട് എടുത്തോളാൻ പറഞ്ഞാൽ ഞാൻ ഏതാ കൊടുക്കുക? നിങ്ങൾ ഒറ്റയടിക്ക് ഉത്തരം തരും, സർ ഏതെങ്കിലും എടുക്കും. ഞാൻ 100% ഉറപ്പ് പറയണോ? അങ്ങനെ അല്ല, ഞാൻ എടുക്കുക ഏറ്റവും അടുത്തുനിന്നാവും. അപ്പൊ ഞാൻ ഒരു ഫിലോസഫി പറയും. എന്താ ഫിലോസഫി എന്നറിയോ? എന്തിനാ എന്റെ ശരീരം ഇങ്ങനെ വളക്കണേ? അടുത്തു നിർത്താ പോരെ. 5, 10, 20, 50, 100, 500, 2000 വെച്ചിട്ട് ഒന്നെടുത്തോളാൻ പറഞ്ഞപ്പോ എന്തിനാ എന്റെ ശരീരം ബെൻഡ് ചെയ്യണേ? 5 രൂപ എടുക്കാം എന്ന് പറയോ? പറയില്ല, ഉറപ്പാണ്. സോ വാല്യൂ കൂടിയപ്പോ വാല്യൂന്റെ കൂടെ പോയി. വെതർ ഇറ്റ് ഈസ് മോറൽ ഓർ ഫിനാൻഷ്യൽ, അതില് രണ്ടിലും നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? വാല്യൂവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഉറപ്പല്ലേ. ഓക്കെ, ഇനി വാല്യൂ കൂടുമ്പോ കൂടിയ വാല്യൂവിന്റെ ഒപ്പം പോകും. എല്ലായിടത്തും ഈക്വൽ വാല്യൂ ആണെങ്കിലോ നമ്മൾ എനർജി ലാഭം നോക്കും, ഏറ്റവും അടുത്തു നിൽക്കും. നമ്മളെ പോലെ തന്നെ അല്ലേ ചാർജുകളും? ഇവിടെ വാല്യൂ കൂടിയാൽ മൂപ്പർ ഇങ്ങനെ പോകും. എല്ലായിടത്തും ഈക്വൽ വാല്യൂസ് ആണെങ്കിൽ അപ്പൊ ഇയാള് എനർജി ലാഭം നോക്കിയിട്ട് ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്ത് കൂടെ നീങ്ങും, അധികം ഫോഴ്സ് ഒന്നും ചെലവാക്കാതെ. ഓക്കെ, അപ്പോ എന്ത് ചെയ്യും? ഇങ്ങനെ കുറെ ലൈൻസാ കിട്ടുക. ഇത് എന്ത് ലൈൻസാ നോക്കൂ, പാരലൽ ടു ഈച്ച് അതർ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ഇൻ യൂണിഫോം ഫീൽഡ് ദേ ആർ പാരലൽ ടു ഈച്ച് അതർ. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേ.
കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആറാമത്തെ പ്രോപ്പർട്ടി ഡെൻസിറ്റി ഓർ റിലേറ്റീവ് ക്ലോസ്നെസ്. Density or relative closeness will give strength of field. Density or relative closeness will give strength of field. Field line length alla nammal important aayittu kodukka, unit area le etra field lines undana adana nammal more important aayittu kodukka. Density or relative closeness nu paranja യൂണിറ്റ് ഏരിയയില് എത്ര ഫീൽഡ് ലൈൻസ് ഉണ്ടോ അത് എന്തിന്റെ തെളിവാണ്? സ്ട്രെങ്ത് ഓഫ് ഫീൽഡിന്റെ മെഷറാണ്. പറഞ്ഞ ലോജിക് ക്ലിയർ ആണോ? ഡെൻസിറ്റി ഓർ റിലേറ്റീവ് ക്ലോസ്നെസ് വിൽ ഗിവ് സ്ട്രെങ്ത് ഓഫ് ഫീൽഡ്. നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ കാന്തിക ബലരേഖകൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് പഠിച്ച സമയത്ത് എന്തോ അയൺ അല്ലെ ഇരുമ്പ് പൊടികളൊക്കെ അയൺ ഫില്ലിങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മള് പേപ്പറിലിട്ടിട്ട് താഴെ മാഗ്നറ്റ് വെച്ചു കൊടുത്തപ്പോ ഒരു പ്രത്യേക പാത്തിലൊക്കെ അത് വന്നിരുന്നു അല്ലെ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എന്തോ ഒരു പാത്തൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. ഇങ്ങനെയുള്ള ഒരു പാത്തൊക്കെ എവിടെയോ കണ്ടതായിട്ട് ഓർക്കുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണോ? ഇങ്ങനെ അല്ലെ ചെലന്തി വലയിട്ടിയ പോലെ നമുക്ക് ഇങ്ങനെ ഒരു പാത്തൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ കൃത്യമായിട്ട് എക്സ്പെരിമെന്റിലൂടെ ഉണ്ടാക്കണതാട്ടോ. ഓക്കെ, ഇനി ഈ പാത്തില് ഈ ഭാഗത്തിനല്ലേ നമ്മൾ പോൾ എന്ന് വിശേഷിപ്പിച്ചേ, അവിടെ അല്ലേ ഫോഴ്സ് അല്ലെങ്കിൽ ഫീൽഡ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, അവിടെ തന്നെ അല്ലേ ഫീൽഡ് ലൈൻസ് ഏറ്റവും കൂടുതൽ. ഓക്കെ, സോ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടിയാൽ യൂണിറ്റ് ഏരിയയിലാട്ടോ ഫീൽഡിന്റെ പവർ കൂടും അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂടും. ദൂരേക്ക് ദൂരേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കുറയും ഇൻ യൂണിറ്റ് ഏരിയ, അപ്പൊ ഫീൽഡ് കുറയും. അതാണ് അടുത്ത പോയിന്റ്. ഡെൻസിറ്റി ഓർ റിലേറ്റീവ് ക്ലോസ്നെസ് വിൽ ഗിവ് സ്ട്രെങ്ത് ഓഫ് ഫീൽഡ്. ഓക്കെ, പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? പ്രശ്നമൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഓക്കെ, അത് ഈ സമയത്ത് തന്നെ ചെയ്യാം. ഒരിക്കൽ കൂടെ എന്റെ ഈ വർക്ക്ഷോപ്പ് ഏരിയ ഞാൻ ഒഴിവാക്കുകയാണ്. ഓക്കെ, ഈ ഭാഗമാണ് നമ്മളുടെ പ്രോബ്ലം ചെയ്യാനും അതേപോലെ തന്നെ ബാക്കി എല്ലാ സർക്കസുകൾക്കും വേണ്ടി നീക്കി വെച്ച ഏരിയ. അപ്പോ അതെന്ത് ചെയ്യാം, നമുക്ക് തൽക്കാലം പുതിയ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഓക്കെ, മുന്നേ ഏതോ എൻട്രൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, Q1 എന്ന് പറഞ്ഞൊരു ചാർജ് ശ്രദ്ധിച്ച് കാണണേ, Q2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ ചാർജ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യണം, ഇങ്ങനെ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും ഫീൽഡ് ലൈൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കുറെ ഫീൽഡ് ലൈൻസ് ഇതിൽ നിന്ന് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഉണ്ട് വിചാരിച്ചോളൂ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് Q1 ടു Q2. ഫിഗർ ഇതാട്ടോ, എൻട്രൻസിന് ചോദിച്ച ചോദ്യമാണ്, ഞാൻ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞു. ഓക്കെ, സോ എൻട്രൻസിന് വെറുതെ ബ്രഷ് അടിച്ച് കാണിട്ട് ഫിഗർ വരയ്ക്കണ പണിയൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? സോ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഷുഡ് ബി ഇമ്പോർട്ടൻസ്, ഈച്ച് ആൻഡ് എവറി ലൈൻ ഷുഡ് ബി ഇമ്പോർട്ടൻസ്. ക്ലിയർ അല്ലേ? ഒരിക്കൽ കൂടെ നോക്കൂ, ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് മുന്നേ എൻട്രൻസിന് ചോദിച്ച ചോദ്യങ്ങൾ ഒന്നാണിത്. ഓക്കെ, നമ്പറുകളൊക്കെ മാറിയൊക്കെ ആട്ടോ, അതിനെപ്പറ്റി ഞാൻ മൈൻഡ് ചെയ്യണില്ല, വെറുതെ വെച്ചൊന്ന് മാത്രം. ഇതിന് ആരോസ് ഉണ്ട്, സോറി, വെരി സോറി, ഞാൻ നേരത്തെ പറഞ്ഞു, ഇഫ് ആൻ എൻട്രൻസ് ക്വസ്റ്റ്യൻ എവറി ലൈൻ എവറി പോയിന്റ് ഷുഡ് ബി ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇങ്ങനെയാണ് ആരോസ്. Q1 by Q2 അതെങ്ങനെ സർ കാണുക? വളരെ സിമ്പിൾ ആണ്. ഈ ചാർജിനെ പറ്റി അറിയാൻ ഈ ഒരു റീജിയനില് എത്ര ഫീൽഡ് ലൈൻസ് ഉണ്ട് എന്ന് നോക്കുക. ഓക്കെ, ഈ ചാർജിനെ പറ്റി അറിയാൻ ഫീൽഡ് ലൈൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. എണ്ണിക്കോളൂ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, സോ ഡെൻസിറ്റി വിൽ ഗിവ് സ്ട്രെങ്ത് ഓഫ് ഫീൽഡ് എന്നാണ് പറയുന്നത്. ഫീൽഡ് കാണാൻ രണ്ട് വേരിയബിൾസേ വരുള്ളൂ, ഒന്ന് ചാർജും ഒന്ന് ഡിസ്റ്റൻസും ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന കേസ് ഇവിടെ വരുന്നില്ല, കാരണം എവിടെ നമുക്ക് ഫീൽഡ് എടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് പ്രപ്പോർഷണൽ ടു എൻ ഇൻ ടു ദാറ്റ് നമ്പർ. Q1 ഈസ് പ്രപ്പോർഷണൽ ടു 12 ഇൻ ടു ഇ.
ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ 12 ഇൻടു എ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ് വരിക. ഓക്കേ, സോ 12 ഇൻടു ഇ എന്നാണ് എഴുതാം അവിടെ ചാർജിനെ കറസ്പോണ്ടിങ് ആയിട്ട്. ഇനി Q2 ഇതെന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? 12 മതി, Q2 എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആവും നോക്കുക. ഇത്രയും ഏരിയ സെലക്ട് ചെയ്തോളൂ. ഇവിടെ എന്തായിരിക്കും വരിക? 6 അല്ലേ വരുന്നത്. ഓക്കെ, സോ Q1 ഈക്വൽ ടു 12 ഇൻടു എ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, Q2 ഈക്വൽ ടു 6 ഇൻടു എ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. സോ Q1 ബൈ Q2 ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 6. ആൻസർ ഈസ് 2. തെറ്റിച്ചോന്ന് ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്യണേ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 ഫീൽഡ് ലൈൻസ് ഉണ്ട് Q1-ൽ, 6 ഫീൽഡ് ലൈൻസ് ആണ് Q2-ൽ. Q1 ഈസ് പ്രൊപ്പോർഷണൽ ടു 12, Q2 ഈസ് പ്രൊപ്പോർഷണൽ ടു 6. ഈക്വൽ ടു എഴുതുമ്പോ ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എഴുതും. Q1 ബൈ Q2 കാണുമ്പോ എന്ത് ചെയ്യും? 12 ഡിവൈഡ് ബൈ 6, ആൻസർ ഈസ് 2. ഇത് എൻട്രൻസ് ക്വസ്റ്റൻ ആണെങ്കിൽ അതിന് ഓപ്ഷൻസ് ആണല്ലോ വരാം അല്ലെ. സോ ഫസ്റ്റ് ഓപ്ഷൻ 2, ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി -2, ഓപ്ഷൻ ഡി -3. പ്രശ്നം മനസ്സിലായോ? രണ്ട് ടൂകൾ ഉണ്ട്, +2 ഉണ്ട്, -2 ഉണ്ട്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഇതിൽ ഏതായിരിക്കും നമ്മൾ കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കുക? ഐഡിയ സിംപിളാ. ഫീൽഡ് ലൈൻസ് പോസിറ്റീവിൽ നിന്നാണ് പുറത്തേക്ക് വരിക. ദേ വിൽ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് എന്നാ പറഞ്ഞേ. സോ സ്റ്റാർട്ട് ചെയ്യണത് പോസിറ്റീവ് ആണ്, അപ്പൊ ഇയാള് പോസിറ്റീവ് ആണ്. എൻഡ്സ് അറ്റ് നെഗറ്റീവ്, അപ്പൊ ഇയാൾ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോ എന്ത് വരും? ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും, ഇവിടെ നെഗറ്റീവ് സൈൻ വരും. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി -2. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, രണ്ട് കാര്യങ്ങളിൽ ആലോചിക്കണം. ഒന്ന് ഇതാണ്, ഡെൻസിറ്റി ഓർ റിലേറ്റീവ് ക്ലോസ്നെസ് വിൽ ഗിവ് സ്ട്രെങ്ത് ഓഫ് ഫീൽഡ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, രണ്ടാമത്തേത്, ദേ വിൽ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ്. ഈ രണ്ട് ഐഡിയാസും കൂടി വരുമ്പോ വി വിൽ ഗെറ്റ് ദി ആൻസർ. ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബോർഡിൽ നോക്കുക, ആ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഓക്കെ, അതിൽ അനാവശ്യമായിട്ട് വരയ്ക്കരുത്. ഈ പറഞ്ഞ അതേപോലെ ഇപ്പുറത്തും വരയ്ക്കണ സിസ്റ്റം ഉണ്ടാവരുത്, കാരണം ആ നമ്പർ ആണ് അവിടെ മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നത്. ഓക്കെ, ഇനി അഗൈൻ നിങ്ങൾ വരച്ചെടുത്തു. ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, വരച്ചെടുക്കുക. ഇവിടെ നമ്മളെ വർക്ക്ഷോപ്പ് ഏരിയ എന്ത് ചെയ്യാണ്? വീണ്ടും ക്ലിയർ ചെയ്യാണ് ഫോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഏരിയയിൽ വന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാർട്ടൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഓക്കെ, ഇനി നോക്കുക ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ. Q1, Q2 രണ്ട് ചാർജുകൾ, അതിന്റെ മുന്നേ ഒരു കേസും കൂടെ ഞാൻ ഇവിടെ എഴുതിക്കോട്ടെ. ഏഴാമത്തെ പ്രോപ്പർട്ടി, ഫീൽഡ് ലൈൻ ഷുഡ് ബി സിമ്മട്രിക്. ഫീൽഡ് ലൈൻ ഷുഡ് ബി സിമ്മട്രിക് ടു ദ ലൈൻ ജോയിനിങ് ടു ചാർജസ്. ഫീൽഡ് ലൈൻ ഷുഡ് ബി സിമ്മട്രിക് ടു ദി ലൈൻ ജോയിനിങ് ടു ചാർജസ്. രണ്ട് ചാർജുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ എന്ത് വേണം? ഫീൽഡ് ലൈൻ ഷുഡ് ബി സിമ്മട്രിക് ടു ദ ലൈൻ ജോയിനിങ്. ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, ഇറ്റ് ഈസ് സിമ്മട്രിക് ടു ചാർജസ് ഇറ്റ്സെൽഫ്. ചാർജിന് സിമ്മട്രിക്കൽ ആയിരിക്കണം, അതേപോലെ എന്തുണ്ട്? ലൈൻ ജോയിനിങ് ദ ടു ചാർജസിനും സിമ്മട്രിക്കൽ ആയിരിക്കണം. രണ്ട് ചാർജുള്ള സിസ്റ്റം, ഒരു ചാർജ് ആണെങ്കിൽ എങ്ങനെ? ഈ ഒരു ചാർജിന്റെ ഫീൽഡ് ലൈൻസ് വരച്ചാൽ, ഇങ്ങോട്ട് മാത്രം വരച്ചാൽ അത് ശരിയാവുമോ? ആവില്ല, എല്ലാ ഭാഗത്തേക്കും ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ദാറ്റ് മസ്റ്റ് ബി സിമ്മട്രിക്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതേപോലെ താഴേക്കും വേണം. ഓക്കെ, ഇനി നോക്കാം, ഇതാണ് നമ്മുടെ ലൈൻ ജോയിനിങ്, ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസിന്റെ ഫിഗർ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ദിസ് സിസ്റ്റം വിച്ച് ചാർജ് വിൽ ബി ഗ്രേറ്റർ. ഈ സിസ്റ്റത്തിൽ Q1 ആണോ Q2 ആണോ ഗ്രേറ്റർ എന്ന്. ഓക്കെ, ഈ സിസ്റ്റത്തിൽ Q1 ആണോ ഗ്രേറ്റർ, Q2 ആണോ ഗ്രേറ്റർ എന്നാണ്. വെരി സിമ്പിൾ, ഈ ആംഗിൾ θ2, ഈ ആംഗിൾ θ1. ഓക്കെ, ഇതിലേതാ കൂടുതലാവുക?
സംശയമൊന്നുമില്ല, തീറ്റ വൺ ആണ് കൂടുതലാവുക. ഉറപ്പല്ലേ? തീറ്റ വൺ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടാനാണോ കുറയാനാണോ ചാൻസ്? ഇനി ഇതിന്റെ ബാക്കിയല്ല ഇവിടെ വരുള്ളൂ. ഇതിൽ ഇനിയും ഇത്രയും ദൂരം ചാർജസിന് അല്ലെ ഫീൽഡ് ലൈൻസ് വരാനുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇവിടെ ഫീൽഡ് ലൈൻസ് കുറവാണ്, ഇവിടെ ഫീൽഡ് ലൈൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞൂടെ, ക്യൂ ടു ഈസ് ഗ്രേറ്റർ ദാൻ ക്യൂ വൺ. ഓക്കെ, സോ ഏത് ആംഗിൾ ആണോ ചെറുത് അവിടുത്തെ ചാർജ് കൂടുതലായിരിക്കും, ഏത് ആംഗിൾ ആണോ വലുത് അവിടുത്തെ ചാർജ് കുറവായിരിക്കും. പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോ ഈ പറഞ്ഞ ഡെൻസിറ്റിനെയും സിമ്മട്രിക്കിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഈ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് അടുത്തത് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി എട്ടാമത്തെ പോയിന്റ്. ഓക്കെ, എട്ടാമത്തെ പോയിന്റ്, ഫീൽഡ് ലൈൻസ് ആർ, ഞാൻ ഒറ്റയടിക്ക് പറയാമല്ലോ, ദേ ആർ പെർപെൻഡിക്കുലർ ടു എ മെറ്റൽ സർഫസ് ഓർ പെർപെൻഡിക്കുലർ ടു എ കണ്ടക്ടിങ് സർഫസ്. ഒരു കണ്ടക്ടിങ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എല്ലാ സമയത്തും ഫീൽഡ് ലൈൻസ്. ദേ ആർ പെർപെൻഡിക്കുലർ ടു എ കണ്ടക്ടിങ് സർഫസ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, കാരണങ്ങൾ കുറെ അടുത്ത സെഷനുകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, തൽക്കാലം ആ പോയിന്റ് ആണ് നമ്മളിപ്പോ മനസ്സിലാക്കി വെക്കേണ്ടത്. ഫീൽഡ് ലൈൻസ് എല്ലായ്പ്പോഴും ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരാന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഇവിടെ ഒരു മെറ്റൽ സ്ഫിയർ ഫിഗർ തന്നിട്ടുണ്ട്. ഒരു മെറ്റൽ സ്ഫിയർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതില് ഇങ്ങനെ കുറെ ഫീൽഡ് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫീൽഡ് ലൈൻ ഉണ്ട്, ഇങ്ങനെ അടുത്ത ഒന്നുണ്ട്, ഇങ്ങനെ അടുത്ത ഒന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇവിടെ. ഇനി ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോണ അടുത്ത ഒന്നുണ്ട്. ഇതിന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്, 1, 2, 3, 4, 5. എട്ട് പോയിന്റ്സ് ആണ് ഞാൻ അവിടെ എഴുതിയത്. ഓക്കെ, ഒമ്പതാമത്തെ പോയിന്റ് ഇവിടെ എഴുതാം. ഒമ്പതാമത്തെ പോയിന്റ് ഈ ക്വസ്റ്റ്യന്റെ താഴെ എഴുതാം, കാരണം അതും കൂടെ വേണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അതുകൊണ്ടാണ് ആ പോയിന്റ് ഇവിടെ എഴുതണത്. ഓക്കെ, ഇൻസൈഡ് എ കണ്ടക്ടർ, inside a conductor E must be zero. Whatever be the shape, whatever be the size, inside a conductor field will be zero. അത് പറയാൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ KQ/r² അല്ലേ, ഓർ 1/4πε₀Q/r² അങ്ങനെയാണെങ്കിൽ ഒരു മീഡിയം ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ എന്തായിട്ടാണ് മാറുക? 1/4πε₀εr³Q/r² കണ്ടക്ടറിന്റെ എപ്സലോൺ ആർ എത്രയായിരുന്നു? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ഡിനോമിനേറ്ററിൽ വന്നാൽ വാട്സ് എ ടോട്ടൽ വാല്യൂ? സീറോ. സോ ഒരു കണ്ടക്ടറിന്റെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് സീറോ വരുന്ന ഉറപ്പാണ്. അത് ഒരുപാട് രീതിയിൽ പറയുന്നുണ്ട്. ഒരു കേസ് നമ്മൾ ഐഡിയ വെച്ചിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു. ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ഇൻസൈഡ് എ കണ്ടക്ടർ E=0 എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എ കണ്ടക്ടർ ദേർ ആർ നോ ഫീൽഡ് ലൈൻസ്. ഒരു കാരണവശാലും കണ്ടക്ടറിനുള്ള ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ല. ഈ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് ഈ ഫിഗറിലേക്ക് നോക്കൂ, ഏതായിരിക്കും ഫീൽഡ് ലൈൻ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക? ഇൻ ദ ഫിഗർ വിച്ച് റെപ്രസെന്റ്സ് ദ ഫീൽഡ് ലൈൻസ്? Inside a conductor, there are no field lines. എന്ന് പറഞ്ഞാൽ ഇത് വരില്ല, ഇത് വരില്ല, ഇത് വരില്ല. ഇത്ര എണ്ണത്തിനെ, മൂന്നെണ്ണത്തിനെ ക്യാൻസൽ ചെയ്യാമല്ലോ, കാരണം കണ്ടക്ടറിന്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല? ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇത് വരില്ല കാരണം കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ് ലൈൻസ് വരേണ്ടത്. സോ അതിങ്ങനല്ലേ, ഈ വന്നെണ്ണതല്ലേ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നെണ്ണേ. സോ 2 will represent the field lines. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? Second will represent field lines. ഐഡിയ കിട്ടിയോ? പ്രശ്നമൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഇനി
നമ്മള് നിയർ ആൻഡ് ഫാർ ഒബ്സർവേഷൻ നടത്തുകയാണ്. ഓക്കെ, നിയർ ആൻഡ് ഫാർ ഒബ്സർവേഷൻ നടത്തുകയാണ് ഒരു സിസ്റ്റത്തിന്. അങ്ങനെ വരുമ്പോ ഫീൽഡ് ലൈനിന്റെ എഫക്ട് എന്താന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. നിയർ ആൻഡ് ഫാർ ഒബ്സർവേഷൻ അതും ഇതിന്റെ പ്രോപ്പർട്ടിയിൽ പെട്ടതാണ്. ഓക്കെ, അതിന്റെ ഐഡിയ എത്രയേ ഉള്ളൂ? പ്ലസ് ടു ക്യു മൈനസ് ക്യു, പ്ലസ് ടു ക്യു മൈനസ് ക്യു. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ, സോറി, ഇങ്ങനെ നാല് ലൈൻസ് ഉണ്ട് വിചാരിച്ചോളൂ. ഇവിടെ എത്ര ലൈൻസ് ഉണ്ടാവും? ക്യു എന്നുള്ളതിന് നാല് ലൈൻസ് ഉണ്ടെങ്കിൽ ടു ക്യൂന് എത്ര ലൈൻസ് ഉണ്ടാവുക? നേരത്തെ നമ്മൾ റേഷ്യോ ഒക്കെ പറഞ്ഞില്ലേ? അറിയാം സർ, എട്ട് ലൈൻസ് ഉണ്ടാവും. ഫൈൻ, അപ്പോ ഇവിടെ രണ്ടെണ്ണം വരയ്ക്കാം, ഇവിടെ രണ്ടെണ്ണം വരയ്ക്കാം, ഇവിടെ രണ്ടെണ്ണം വരയ്ക്കാം, ഇവിടെ രണ്ടെണ്ണം വരയ്ക്കാം. ഓക്കെ, ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇങ്ങനെ നോക്കുമ്പോ ഇതില് നാല് ലൈൻസ് ഉണ്ട്, ഇതില് എട്ട് ലൈൻസ് ഉണ്ട്. ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെയാണ് വരിക, ഇങ്ങനെയാണ് ഡയറക്ഷൻ വരിക. ഇതിന്റെ ആണെങ്കിൽ ഇങ്ങനെയാണ് ഡയറക്ഷൻ വരിക. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ വരിക. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നിയർ ഒബ്സർവേഷൻ നടത്തുകയാണെങ്കിൽ ഇതില് നാല് ഫീൽഡ് ലൈൻസ്, ഇതില് എട്ട് ഫീൽഡ് ലൈൻസ്. നമ്മൾ നോക്കണത് കുറേ ദൂരമുള്ള ഒരു പോയിന്റ് എന്നാണ് വിചാരിക്കുക. അപ്പോ ഇത് ഇങ്ങനെ ജോയിന്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഇങ്ങനെ ജോയിന്റ് ചെയ്യാം, ഇത് ഇങ്ങനെ ജോയിന്റ് ചെയ്യണം, ഇത് ഇങ്ങനെ ജോയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കണ്ടീഷന്റെ സിമ്മട്രിക്കൽ ആയിരിക്കണം എന്നും കൂടി ഉണ്ട്. ഞാൻ വരച്ചതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, തൽക്കാലം അത് സിമ്മട്രിക്കൽ ആണെന്ന് അങ്ങോട്ട് എടുത്തോളാം. ഓക്കെ, ഇനി നോക്കൂ, പുറത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കാണുക എന്ത് മാത്രമാണ്? ഫോർ ഫീൽഡ് ലൈൻസ് വിൽ എമർജ് ഫ്രം ദ സിസ്റ്റം. ഫോർ ഫീൽഡ് ലൈൻസ് വിൽ എമർജ് ഫ്രം ദ സിസ്റ്റം. അത് എന്തിന് ഈക്വലാ? ഫോർ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ക്യൂ എന്ന് പറഞ്ഞ ചാർജിന് ഈക്വൽ അല്ലേ? ഓക്കെ, അത് എമർജ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിട്ട് മാറും? പ്ലസ് ക്യൂ ചാർജിന് ഈക്വൽ ആയിട്ട് മാറും. സോ ഫാർ ഡിസ്റ്റൻസിൽ നിൽക്കണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സിസ്റ്റത്തിനെ കാണുക ഒരൊറ്റ സിസ്റ്റം ആയിട്ടാണ്, ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് ഇതിനെ കാണുക. പ്ലസ് ടു ക്യു മൈനസ് ക്യു, വാട്ട്സ് ദ ടോട്ടൽ റിസൾട്ട്? പ്ലസ് ടു ക്യു മൈനസ് ക്യു, ദ റിസൾട്ട് ഈസ് പ്ലസ് ക്യു. ഓക്കെ, ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് വരുന്നതും എത്ര ഫീൽഡ് ലൈൻസ് ആണ്? വെരി സോറി, ഞാൻ വരച്ചതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഈ ആരോ ഔട്ട് വേർഡാണ്, ഞാൻ വരച്ചത് തെറ്റിയതാണ്, പറഞ്ഞത് ശരിയായിരുന്നു, വരച്ചത് തെറ്റി. ഇവിടെതാ നാല് ഫീൽഡ് ലൈൻസ് പുറത്ത് വരുന്നു. ഓക്കെ, സോ നാല് ഫീൽഡ് ലൈൻസ് പുറത്ത് വരാ എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണ്? ഒരു പ്ലസ് ക്യൂ ചാർജിന് ഈക്വൽ ആണ്. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? സോ ഫാർ ഒബ്സർവേഷൻ നടത്തുമ്പോ നമ്മൾ ഓരോ ചാർജസിനല്ല നോക്കണത്, ഇതിന്റെ ടോട്ടൽ ചാർജ് എത്രയാണോ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഫീൽഡ് ലൈൻസ് ആയിരിക്കും പുറത്തു വരാം. ഓക്കെ, ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ഫീൽഡ് ലൈൻസിന് ഉണ്ടാവുക. ഈ പറഞ്ഞ ഐഡിയ വ്യക്തമായിട്ട് മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഈ പോയിന്റ്സ് കൃത്യമായിട്ടൊന്ന് നോക്കുക, അത് എഴുതിയെടുക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ഫീൽഡ് ലൈൻസ് 10 പോയിന്റുകൾ, അതിന്റെ ഇടയിലുള്ള പ്രോബ്ലംസും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഈ ഏരിയയിലെ അടുത്ത പാർട്ട്, അടുത്ത പാർട്ട് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഫൈ എന്നുള്ള ലെറ്ററിലാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ. ഓക്കെ, ഈ ലെറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രിക് ഫ്ലക്സിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് ചോദിച്ചാൽ, ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യണ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ദർ ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു ദി സർഫസ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടെ കുറയെ ചെയ്യും. ഓക്കെ, സോ ഒരു സർഫസിന് എക്സാക്ട് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യണ ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തിനാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. ഇപ്പോ ഇങ്ങനെയുള്ള ഒരു സർഫസ്,
ഇങ്ങനെയാണ് ആ സർഫസ് എന്ന് വിചാരിക്കാം. ഇവിടുത്തെ ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്തു. ഈ ഏരിയയില് ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ഇവിടെ നമ്മൾ ഡി എസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഏരിയ സെലക്ട് ചെയ്തു, വിച്ച് മേക്സ് അൻ ആംഗിൾ തീറ്റ. നമുക്ക് വേണ്ടത് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫീൽഡ് ലൈൻസ് ആണ്. ഓക്കെ, ഇത് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫീൽഡ് ആണ് ഇപ്പൊ നമുക്ക് ആവശ്യം. ഈ ഇ എന്നുള്ളതിനെ ഇങ്ങോട്ട് മാറ്റുമ്പോ നമുക്കറിയാലോ ഇ കോസ് തീറ്റ. സോ ഇവിടുത്തെ ഫ്ലക്സ് എത്രയെന്ന് ചോദിച്ചാൽ ഇ കോസ് തീറ്റ ഇൻടു ഡി എസ്, ഇതാണ് ഫ്ലക്സ്. സോ ഫ്ലക്സ് ഈക്വൽ ടു എന്ത് വരും? ഇന്റഗ്രൽ ഇ കോസ് തീറ്റ ഇൻടു ഡി എസ് മീൻസ് ഇ ഡോട്ട് ഡി എസ്. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ, സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഓക്കെ, എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞ? ദ ആർ ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു ദി സർഫസ്. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യണ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഫീൽഡ് ലൈൻ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ അതിനെ പെർപെൻഡിക്കുലർ ആക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇത് നേരെ ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കോസ് തീറ്റ ഇൻടു ഡി എസ് കിട്ടും. സോ ഇങ്ങനെ വരും. ഇനി അതിനെ നമ്മൾ ഒന്നും കൂടി അനലൈസ് ചെയ്താൽ, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻടു ഏരിയ, ഓർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, യൂണിറ്റ് ഏരിയയില് എത്ര ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുക. ഇതന്നല്ലേ സർ നേരത്തെയും പറഞ്ഞ ഡെൻസിറ്റി ഓർ റിലേറ്റീവ് ക്ലോസ്നെസ് വിൽ ഗിവ് സ്ട്രെങ്ത് ഓഫ് ഫീൽഡ്. അതന്നല്ലേ ഈ സംഭവം. ഏരിയയില് യൂണിറ്റ് ഏരിയയില് എത്ര ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ്. ഈ ഇലക്ട്രിക് ഫ്ലക്സിന് സുന്ദരമായ ഒരു യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് വോൾട്ട് മീറ്റർ. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് വോൾട്ട് മീറ്റർ. ഓക്കെ, വോൾട്ട് മീറ്റർ ആണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ്. അത് എഴുതാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെ എഴുതാൻ, യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് വോൾട്ട് മീറ്റർ. ഓക്കെ, അത് അടുത്ത ചാപ്റ്ററും കൂടി ആവുമ്പോഴാണ് നമുക്ക് കൃത്യം ഐഡിയ കിട്ടുക. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. വോൾട്ട് ഇൻടു മീറ്റർ ആണ് എന്ത് വരിക? ഫ്ലക്സിന്റെ യൂണിറ്റ് വരാം. യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഈസ് വോൾട്ട് മീറ്റർ. നമുക്ക് ഈസി ആയിട്ട് ഓർമ്മയിൽ വെക്കാൻ പറ്റും. അത് അടുത്ത ചാപ്റ്റർ എത്തുമ്പോൾ ഞാൻ തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പൊ നമ്മൾ ആ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പഠിക്കാതെ അതിലേക്ക് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അത് അവിടെ വെച്ച് നിർത്തണം. ഇനി ഇത് എക്സാമിന് വരിക ആ രീതിയിലല്ല, തിരിച്ചാണ്. വോൾട്ട് മീറ്റർ ഈസ് എ യൂണിറ്റ് ഓഫ് ഡാഷ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ആൻസർ എഴുതേണ്ടത് ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ സുന്ദരമായ ഗാർഡനിലൂടെ നമ്മളുടെ എസി വോൾവോ അല്ലെങ്കിൽ സ്കാനിയ ബസ് സഞ്ചരിച്ചു. ഇന്നത്തെ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ഈ ടോപ്പിക്കുകൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പ്രാവശ്യം എക്സാമിന് വന്നതാണ്. സോ കൃത്യമായിട്ട് പഠിക്കണം. പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ ഇലക്ട്രിക് ഫ്ലക്സും, കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ഇനിയുള്ള ചാനലുകളുടെ അല്ലെങ്കിൽ ഇനിയുള്ള വീഡിയോകളുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തോന്നുന്ന സംശയങ്ങളും നിങ്ങൾക്ക് തോന്നുന്ന ഐഡിയാസും കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ടും പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.